ഹലോ ഗായ്സ്, വെൽക്കം ടു കോഓപ്പറേറ്റീവ് സ്റ്റഡി ബഡി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്കൗണ്ടൻസി എന്താണ് എന്നുള്ളതിനെ പറ്റി ബേസിക്സ് ആണ്. നമ്മൾ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്താണ് അക്കൗണ്ടിംഗ്? അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമറൈസിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് എ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ. അതായത് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ അവിടെ നടക്കുന്ന ഡേ ടു ഡേ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിൻ്റെ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യുകയും അതിനെ പല പല ഹെഡുകളിലേക്ക് ക്ലാസിഫൈ ചെയ്യുകയും അതിനെ സമ്മറൈസ് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും ആ ഡേറ്റ വച്ചിട്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ എന്ത് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്ത ഒരു പ്രോസസ്സിനെയാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഇറ്റ്സ് പ്രൈമറി പർപ്പസ് ഇസ് ടു പ്രൊവൈഡ് ആക്യുറേറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് അക്കൗണ്ടൻസി വഴി എന്ത് ചെയ്യും, ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനെ സഹായിക്കും. സി, നമ്മളിപ്പോൾ കണ്ടു അക്കൗണ്ടൻസി എന്ന് എന്താ, എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയും റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യും. അതിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷന് അത് ആർക്കാണോ ഉപയോഗമുള്ളത് അവർക്ക് എത്തിക്കുക, അത് അക്യുറേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എത്തിക്കുക. ഈ അക്കൗണ്ടൻസിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അതായത് ആ സ്ഥാപനം അല്ലെങ്കിൽ എൻറ്റിറ്റി എന്താണ്, നമ്മളിപ്പോൾ കാണാൻ കഴിയുന്ന ഒരു ഫ്യൂച്ചറിലേക്ക് അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട്, അതായത് അത് നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോഴെങ്ങും അത് എൻഡാവില്ല എന്നുള്ള കൺസെപ്റ്റിലാണ്. അസ്യൂംസ് ദാറ്റ് ദ എൻറ്റിറ്റി വിൽ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഇൻ ദ ഫോർസീയബിൾ ഫ്യൂച്ചർ. ഇനി കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, റിക്വയേഴ്സ് കൺസിസ്റ്റൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ വൺ പീരീഡ് ടു അനദർ. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ അക്കൗണ്ടൻസി പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യും, നമ്മൾ ഉപയോഗിച്ചു ഇപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും അടുത്ത വർഷവും ഉപയോഗിക്കുക. അതിൽ ഭയങ്കര മാറ്റമൊന്നും വരുത്തുമില്ല. അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്ന മെത്തേഡായി പിന്നെ മാറ്റി അടുത്ത വർഷം വേറൊന്നും അങ്ങനെയല്ല പോകുന്നത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കും. പിന്നെ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ്, ആവശ്യമുള്ള അതിന് വർത്തായിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇനി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ, അഡ്വക്കേറ്റ്സ് ഫോർ റെക്കോർഡിംഗ് എക്സ്പെൻസസ് ആൻഡ് ലയബിലിറ്റീസ് ആസ് സൂൺ ആസ് ദേ ആർ നോൺ, ബട്ട് റവന്യൂസ് ആൻഡ് അസറ്റ്സ് ഓൺലി വെൻ റിയലൈസ്ഡ്. അതായത് എക്സ്പെൻസുകളും ലയബിലിറ്റികളും എപ്പോഴാണോ സംഭവിക്കുന്നത്, അത് അറിയുന്നത് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും, അത് റെക്കോർഡ് ചെയ്യും. ഇനി റവന്യൂ അസറ്റുകളും എന്ത് ചെയ്യും, അത് എപ്പോഴാണോ റിയലൈസ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം റെക്കോർഡ് ചെയ്യും. ഇനി ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്, അതായത് എല്ലാ ട്രാൻസാക്ഷനും രണ്ട് അക്കൗണ്ട്സ് കാണും. അതായത് ഒരു അക്കൗണ്ട് ഡെബിറ്റും ഒരു അക്കൗണ്ട് ക്രെഡിറ്റും. അതായത് ഇപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ പൈസ നമ്മളെടുക്കും. ആ പൈസ ഒരു അക്കൗണ്ടിൽ നിന്ന് എടുത്താലല്ലേ എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റിയും ഇക്വിറ്റിയും ചേർന്ന്, ഓക്കെ, അസറ്റ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ഉണ്ട് അതാണ് ഇക്വിറ്റിയും കൂടെ ചേർന്ന് കഴിഞ്ഞാലാണ് വരിക. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ബിസിനസ്സിന് ലോണുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ പ്രോപ്പർട്ടി, ലാൻഡ് അങ്ങനെയൊക്കെ വരും. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് അറ്റ് എ സ്പെസിഫിക് പോയിൻ്റ് ഇൻ ടൈം, ലിസ്റ്റിംഗ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി. അതായത് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിലായിരിക്കും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അതിലെന്തായിരിക്കും കാണുക, അസറ്റ് കാണും, ലയബിലിറ്റി കാണും, പിന്നെ ഓണറിൻ്റെ ഇക്വിറ്റി എന്താണോ അതും കാണും.
ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സമ്മറൈസ് ദ റവന്യൂ ആൻഡ് എക്സ്പെൻസ് ഓഫ് എ ബിസിനസ് ഓവർ എ പീരീഡ് റിസൾട്ടിങ് ഇൻ ദ നെറ്റ് ഇൻകം ഓർ നെറ്റ് ലോസ്. അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ ആയിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുക. ആ സമയത്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ, ആ ടൈമിൽ എന്ത് പറ്റും, അത് അതിൻ്റെ റവന്യൂസും എക്സ്പെൻഡിച്ചറും റെക്കോർഡ് ചെയ്തിട്ട് അതിൽ നെറ്റ് ഇൻകമാണോ നെറ്റ് ലോസ് ആണോ എന്നറിയാൻ പറ്റുന്ന ഇതിലാണ്. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രാക്സ് എ ഫ്ലോ ഓഫ് ക്യാഷ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് എ ബിസിനസ് കാറ്റഗറൈസിങ് ക്യാഷ് ആക്ടിവിറ്റീസ് ഇൻ ഓപ്പറേറ്റിംഗ് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ആ ക്യാഷ് എങ്ങനെയാണ് അവിടെ വന്നത് പോയത് എന്താണ് അതിൽ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിനാണോ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിങ്ങിനാണോ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനാണോ ഉപയോഗിച്ചത്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ് സോറി, അതെല്ലാം കാണുന്ന അങ്ങനെയാണ്. ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സിനെ നമ്മളറിയാം, അസെറ്റ്. എന്താണ് അസെറ്റ്? റിസോഴ്സസ് ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ ദ ബിസിനസ് സച്ച് എസ് ക്യാഷ്, ഇൻവെൻട്രി, പ്രോപ്പർട്ടി. ഇതൊക്കെയാണ് അസെറ്റിൽ വരിക. ഇനി ലയബിലിറ്റിയിൽ എന്താ വരിക? ഒബ്ലിഗേഷൻസ് ഓൺഡ് ബൈ ദ ബിസിനസ് ടു എക്സ്റ്റേണൽ പാർട്ടീസ് ലൈക്ക് ലോൺസ്, അക്കൗണ്ട്സ് പേയബിൾ ആൻഡ് അക്രൂഡ് എക്സ്പെൻസ്. ഇതൊക്കെ നമ്മൾ പിന്നെ പഠിക്കും, എന്നാലും പറയാം. അതായത് നമ്മളെ ബിസിനസ്സിന് കുറേ ഒബ്ലിഗേഷൻ കാണും, അതായത് അവർ കുറേ ലോൺ എടുത്ത് കാണും. ഇപ്പോൾ ലോൺ റീപേ ചെയ്യുന്നത് ബാങ്ക്, അത് നമ്മളെന്താണ് ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്, ബാങ്കിനോടുള്ള ലയബിലിറ്റി ആയിരിക്കും. പിന്നെ നമ്മൾ കുറേ ഫണ്ട് ക്രെഡിറ്റ് വാങ്ങി അതിൻ്റെ പൈസ കൊടുക്കാനുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അതൊക്കെയാണ് അതിൻ്റെ ലയബിലിറ്റി സൈഡ് വരിക. പിന്നെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റെപ്രസെൻസ് ദ ഓണേഴ്സ് ക്ലെയിം ടു ദ അസെറ്റ്സ് ഓഫ് ദ ബിസിനസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ലയബിലിറ്റീസ്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓണറിൻ്റെ ക്ലെയിമാണ്. എന്തിൽ? ആ ബിസിനസ്സിൻ്റെ അസറ്റിലുള്ള ഓണറിൻ്റെ ക്ലെയിമാണ് കാണിക്കുന്നത്. ഇനി റവന്യൂ എന്ന് പറഞ്ഞാൽ ഇൻകം ജനറേറ്റഡ് ഫ്രം ദ പ്രൈമറി ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ്. ബിസിനസ് എന്തിനാണോ തുടങ്ങിയത്, ഉദാഹരണം ഇപ്പോൾ കാർ മാനുഫാക്ചറിംഗ് ആണെന്ന് ഇരിക്കട്ടെ, അതിൽ നിന്നുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് എന്താണ്? റവന്യൂ എന്ന് പറയും. അതായത് ആ ഇൻകം, അത് ആ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ ഇൻകം എന്ന് പറയും, വരുമാനം. ഇനി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻകോഡ് ഇൻ ദ പ്രോസസ് ജനറേറ്റ് റവന്യൂ. ഈ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് കോസ്റ്റാണ് ചിലവായത് അതിനെ എക്സ്പെൻസ് എന്ന് പറയും. ഈ അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഫസ്റ്റ് എങ്ങനെയാണ് അക്കൗണ്ടിങ് സൈക്കിൾ തുടങ്ങുക? ഫസ്റ്റ് എന്താ ചെയ്യുക? ഈ ട്രാൻസാക്ഷൻസ് അനലൈസ് ചെയ്യും. എന്തൊക്കെയാണ് ബിസിനസ്സിൽ നടന്ന ട്രാൻസാക്ഷൻസ് എന്ന് നോക്കും, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യും. അതായത് ഐഡൻറ്റിഫൈ ചെയ്യും എന്തൊക്കെയാണ് അവിടെ നടന്ന ട്രാൻസാക്ഷൻസ് എന്ന്. പിന്നെ എന്ത് ചെയ്യും? ജേർണലൈസ് ചെയ്യും. അതായത് റെക്കോർഡിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ക്രൊണോളജിക്കൽ ഓർഡർ ഇൻ ദ ജേണൽ. അതായത് ആദ്യം വന്നത് ആദ്യതും രണ്ടാമത് വന്ന രണ്ടാമത് എന്ന രീതിയിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ ചെയ്യും. ഇനി അതെന്ത് ചെയ്യും? പോസ്റ്റ് ചെയ്യും. എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക? ട്രാൻസ്ഫറിങ് ജേണൽ എൻട്രീസ് ടു ദ റെസ്പെക്റ്റീവ് അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജർ. ആ ലെഡ്ജറിലെ റെസ്പെക്റ്റീവ് അക്കൗണ്ടുകളിൽ ജേണൽ എന്നുള്ളതാണ് അത് എന്താ മാറ്റും, അതാണ് പോസ്റ്റിംഗ് എന്ന് പറയുക. പോസ്റ്റിംഗ് കേട്ടോ, പോസ്റ്റിംഗ് എന്ന് പറയും. പിന്നെന്ത് ചെയ്യും? ട്രയൽ ബാലൻസ് സമ്മറൈസ് ചെയ്യും. ഓൾ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ടു എൻഷുർ ദേ ഈക്വൽ ആൻഡ് ബാലൻസ്. ട്രയൽ ബാലൻസിൽ എന്താ ചെയ്യുക നമ്മൾ? ഈ പോസ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ട്രയൽ ബാലൻസിൽ എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളും ബാലൻസ് എടുത്തിട്ട് അതിനെ ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് ബാലൻസ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കും. പിന്നെ എന്ത് ചെയ്യും? അഡ്ജസ്റ്റിംഗ് എൻട്രീസ് വരും. മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ അക്രൂഡ് റവന്യൂസ് എക്സ്പെൻസസ് ഡിപ്രീസിയേഷൻ പ്രീപേയ്മെൻറ്റ്സ് ഇതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് ആദ്യം ട്രാൻസാക്ഷൻസ് അനലൈസ് ചെയ്തു, പിന്നെ ജേണലിലോട്ട് റെക്കോർഡ് ചെയ്തു ക്രോണോളജിക്കൽ ഓർഡറിൽ. അതായത് വന്ന് ഫസ്റ്റ് വൺ വന്നതും തൊട്ട് സെക്കൻഡ് വൺ അങ്ങനെയാണ് റെക്കോർഡ് ചെയ്യും. മൂന്ന് അതിനെ എന്ത് ചെയ്യും? പോസ്റ്റ് ചെയ്യും. എവിടെ പോസ്റ്റ് ചെയ്യും? ലെഡ്ജറിൽ. പിന്നെ ട്രയൽ ബാലൻസ് ഉണ്ടാക്കും. പിന്നെ എന്ത് ചെയ്യും? അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഇടും. അതായത് ഇപ്പം നമുക്ക് കുറേ കാര്യങ്ങളത് കാണും, എക്സ്പെൻസുകൾ, നമ്മൾ ഡിപ്രീസിയേഷൻ ഒക്കെ അതിൽ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. കമ്പയറിങ് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. ഏതാണ്?
നമുക്ക് എന്തൊക്കെയാ ചെയ്തു തന്നെ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻ്റ്, പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ്. പിന്നെ എന്ത് ചെയ്യുക, ക്ലോസിങ് എൻട്രീസ് ഇടും, അതായത് ട്രാൻസ്ഫറിങ് ബാലൻസസ് ഓഫ് ടെമ്പററി അക്കൗണ്ട്സ് റവന്യൂ ഇൻ ദ റീറ്റേണിംഗ് ഏണിംഗ് അക്കൗണ്ട് ടു ദ റീറ്റേണിംഗ് ഏണിംഗ് അക്കൗണ്ട്. ഇനി പോസ്റ്റ് ക്ലോസിങ് ടൈം ആൽസോ വെരിഫൈങ് ദാറ്റ് ഓൾ ടെമ്പററി അക്കൗണ്ട്സ് ഹാവ് ബീൻ ക്ലോസ്ഡ് പ്രോപ്പർലി. നമ്മൾ ടെമ്പററി ആയിട്ട് അതിൻ്റെ അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ സമയത്ത് ചെയ്ത് കാണും. അതൊക്കെ നമ്മൾ പിന്നെ ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ക്ലോസിങ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കും. ഇനി അടുത്ത പഠിക്കണതാണ് അക്കൗണ്ടൻസിയിലെ ടെക്നോളജിയുടെ ഉപയോഗം, റോൾ എന്താണ്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് എന്ത് ചെയ്യും, നമ്മൾ റുട്ടീൻ ടാസ്ക് വെച്ചത് ഡേറ്റ എൻട്രി, കാൽക്കുലേഷൻസ്, റിപ്പോർട്ട് ജനറേഷൻ ഒക്കെ ചെയ്തു തരും. അപ്പം നമുക്ക് ബാങ്കിലാണെങ്ങനെയാണ് സോഫ്റ്റ്വെയറിലാണ് എല്ലാം ചെയ്യുക, മാനുവലി വർക്ക് കുറവാണ് അതിൽ. അപ്പോൾ അതെല്ലാം സോഫ്റ്റ്വെയർ തന്നെ നമ്മൾ ഡേ ടു ഡേ വർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അതിന് റിപ്പോർട്ട് ജനറേറ്റ് ഒക്കെ ചെയ്തു തരും. ഇനി ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം അലോസ് റിയൽ ടൈം കൊളാബറേഷൻ ആൻഡ് ആക്സസ് ടു ഫിനാൻഷ്യൽ ഡേറ്റ ഫ്രം എനിവെയർ വിത്ത് എൻ ഇൻ്റർനെറ്റ് കണക്ഷൻ. ഇനി അക്കൗണ്ട്സിൽ എത്തിക്സിൻ്റെ ആവശ്യം, അതിൽ ഇമ്പോർട്ടൻസ് എന്താണ്? അക്കൗണ്ടൻസ് ആർ എക്സ്പെക്റ്റഡ് ടു അഡ്ഹിയർ ടു ദ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കണം, ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ കോമ്പീറ്റൻസ്, ഇതെല്ലാം നമ്മൾ നോക്കണം. അതായത് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണം, ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യണം, ഒബ്ജക്റ്റിവിറ്റി, കോൺഫിഡൻഷ്യൽ ആയിരിക്കും. നമ്മൾ ആരെ നമ്മളെ ഇൻഫർമേഷൻ, ക്ലയൻറ്റ് ഇൻഫർമേഷൻ പുറത്ത് പറയാൻ പാടില്ല, ഇതെല്ലാം നമ്മൾ നോക്കണം. എത്തിക്കൽ കണ്ടക്ട് മെയിൻറ്റെയിൻസ് ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ് വർത്തിനെസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഇപ്പോൾ ട്രസ്റ്റ് വർത്തിനെസ് ഉണ്ടാവുകയുള്ളൂ. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഇത് ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയറിൽ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനൊക്കെ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ബുദ്ധിമുട്ടല്ലേ? അത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇൻ സമ്മറി, അക്കൗണ്ടൻസി ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് എസെൻഷ്യൽ ഫോർ റെക്കോർഡിംഗ്, അനലൈസിങ്, റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ഫെസിലിറ്റേറ്റ് ഇൻഫർമേഷൻ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് ബൈ ബിസിനസ്സസ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നോട്ട് ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്ക്. ഓക്കെ, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.